നമസ്കാരം. കേരള സാങ്കേതിക സർവകലാശാലയിൽ വൈസ് ചാൻസലറായി ചുമതല ഏറ്റെടുക്കാനെത്തിയ ഡോക്ടർ സിസ തോമസിനെ തടഞ്ഞ SFIയുടെ ഗുണ്ടാവിളയാട്ടം. പ്രഹസന പ്രതിഷേധം തുടർന്ന സാഹചര്യത്തിൽ പോലീസ് സംരക്ഷണത്തോടെയാണ് ഡോക്ടർ സിസ സർവകലാശാലയ്ക്കുള്ളിൽ പ്രവേശിച്ചത്. ഇടതനുകൂല സംഘടനകളും വിദ്യാർത്ഥികളും ജീവനക്കാരും ഉൾപ്പെടെയുള്ളവരാണ് സംഘർഷം നടത്തിയത്. പ്രതിഷേധം പ്രതീക്ഷിച്ചാണ് എത്തിയതെന്ന് ഡോക്ടർ സിസ പ്രതികരിച്ചു. ഡോക്ടർ സിസയ്ക്ക് ഔദ്യോഗികമായി കൃത്യനിർവഹണം നടത്താൻ ഇടതനുകൂല സംഘടനകൾ അനുവദിച്ചില്ല. ഒപ്പിടാനുള്ള രജിസ്റ്റർ നൽകാത്തതിനാൽ തന്നെ ചുമതലയേൽക്കാൻ ഡോക്ടർ സിസയ്ക്കായില്ല. ഡെപ്യൂട്ടി രജിസ്ട്രർ ഉൾപ്പെടെയുള്ളവർ സമരത്തിലാണ്. രാവിലെ ക്യാമ്പസിൽ കാറിലെത്തിയ ഡോക്ടർ സിസയെ കവാടത്തിൽ വെച്ച് SFIയും ജീവനക്കാരും തടയുകയായിരുന്നു. തുടർന്ന് പോലീസിന്റെ സഹായത്തോടെ ഇവർ ക്യാമ്പസിൽ പ്രവേശിക്കുകയായിരുന്നു. ഉന്നത വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് VC ചുമതല നൽകുക എന്ന സർക്കാരിന്റെ പിടിവാശിക്ക് മുഖം കൊടുക്കാതെയാണ് കേരള ഗവർണർ നേരായ നിയമന ഉത്തരവിറക്കിയത്. സാധാരണയായി VC യെ നിയമിക്കാൻ സർക്കാർ ഒരു പാനലാണ് ഗവർണർക്ക് നൽകേണ്ടത്. എന്നാൽ ഇതിന് വിപരീതമായി പിൻവാതിൽ നിയമനം നടത്താൻ ഒരാളുടെ പേര് മാത്രമാണ് ഗവർണർക്ക് സർക്കാർ നൽകിയത്. UGC ചട്ടം അനുസരിച്ച് വൈസ് ചാൻസലറെ നിയമിക്കാൻ ചാൻസലർക്ക് ഒരു പാനൽ കൈമാറുകയാണ്. എന്നാൽ ഇതിന് വിപരീതമായി ഒരു വ്യക്തിയുടെ പേര് മാത്രം ഗവർണർക്ക് നൽകിയെന്ന് ജസ്റ്റിസ് MR ഷാ അധ്യക്ഷനായ ബെഞ്ച് നിരീക്ഷിച്ചിരുന്നു. UGC ചട്ടങ്ങൾ ഒരിക്കൽ അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് നടപ്പാക്കാൻ ബാധ്യതയുണ്ടെന്ന സുപ്രീംകോടതിയുടെ സമീപകാല വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഹർജി നൽകിയത്. UGC ചട്ടങ്ങൾ ഒരിക്കൽ അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് നടപ്പാക്കാൻ ബാധ്യതയുണ്ടെന്ന സുപ്രീംകോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഹർജി. ഒടുവിൽ സാങ്കേതിക സർവകലാശാലയുടെ വൈസ് ചാൻസലറായി ഡോക്ടർ MS രാജശ്രീയെ നിയമിച്ചത് സുപ്രീംകോടതി റദ്ദാക്കി. നിയമനം UGC ചട്ടപ്രകാരമല്ലെന്ന് സുപ്രീംകോടതി കണ്ടെത്തുകയായിരുന്നു. അതേ തുടർന്നാണ് നടപടിയെടുത്തതും. മുൻ KTU VC ആയിരുന്ന രാജശ്രീയെ അയോഗ്യത മൂലം സുപ്രീംകോടതി പുറത്താക്കിയതിന് പിന്നാലെയാണ് ഡോക്ടർ സിസ തോമസിന് പുതിയ VC ആയി ചുമതല നൽകിക്കൊണ്ടുള്ള നടപടി രാജ്ഭവൻ സ്വീകരിച്ചത്. ഈ നിയമപരമായ നിയമനത്തിലെത്തിയ VC യാണ് ഇപ്പോൾ SFI തടയാൻ ശ്രമിച്ചത്. പിണറായിയുടെ പാർട്ടിക്ക് എന്നും പിൻവാതിൽ നിയമനം മാത്രമാണ് താല്പര്യം. അതിന് വിപരീതമായി നടക്കുന്നതൊന്നും തന്നെ അംഗീകരിക്കാൻ മുഖ്യനും കൂട്ടർക്കും കഴിയില്ല എന്ന യാഥാർത്ഥ്യമാണ് ഇപ്പോൾ നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ. ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.